സുഹൃത്തുക്കളെ നമസ്തേ. ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ. വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയെന്നോണമാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പങ്കുവെച്ചത് വ്യാഴമണ്ഡലത്തിൽ വരുന്ന ചിഹ്നങ്ങളുടെ ചില പ്രത്യേകതകളെ പറ്റിയായിരുന്നു. ഇന്ന് ചില ചിഹ്നങ്ങളെപ്പറ്റിയും ചില രേഖകൾ വ്യാഴമണ്ഡലത്തിൽ വരുമ്പോൾ വരുന്ന റിസൾട്ടിനെ പറ്റിയുമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇനിയും ചിഹ്നങ്ങളും രേഖാസൂചനകളും അടുത്ത വീഡിയോകളിലൂടെയും പങ്കുവെക്കാൻ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് നിങ്ങൾ കണ്ടാൽ മാത്രമേ കൂടുതൽ രേഖകളെപ്പറ്റിയോ ചിഹ്നങ്ങളെപ്പറ്റിയോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് നമ്മുടെ കൈകൾ സ്വന്തമായിട്ട് വാലി ചെയ്യുന്നതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇടയ്ക്കൊന്ന് കണ്ടാൽ അത് പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ഇതൊരു ക്ലാസിൻ്റെ രീതിയിലാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോയും ആരംഭം തൊട്ട് അവസാനം വരെയും നിങ്ങൾ വീക്ഷിക്കുകയും ഞാൻ വിശദീകരിക്കുന്നത് കുറിപ്പുകൾ എഴുതിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറിപ്പുകൾ എഴുതിയെടുക്കുകയൊക്കെ ചെയ്ത് ഒരു പഠനത്തിൻ്റെ രീതിയിൽ നിങ്ങളും മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈനിലൂടെ തന്നെ ഇതേ രീതിയിൽ തന്നെയാൽ ഓൺലൈനിലൂടെയൊക്കെ ഈ പാമിസ്ട്രി പഠിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ എല്ലാം മുന്നിലുള്ള ഒരു പ്രധാന കാര്യം കൈകൾ നിരന്തരം നോക്കാൻ കിട്ടുന്ന അവസരങ്ങളെ പൂർണ്ണമായും നിങ്ങൾ വിനിയോഗിക്കണം എന്നുള്ളതാണ്. അതായത് സുഹൃത്തുക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ എല്ലാം കൈകളെ പല തവണകൾ ഒരു തവണ നോക്കിയാൽ പോലും രേഖകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ കയ്യിലെ ചിഹ്നങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ ഈ മാസം നോക്കിയ കൈകൾ ഒരു 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ രേഖയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ചിഹ്നങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എത്രമാത്രമുണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയാണ് പാമിസ്ട്രി നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് നീങ്ങുകയാണ്. ഞാനിപ്പോൾ വ്യാഴമണ്ഡലത്തിൽ വരച്ചിട്ടിരിക്കുന്ന വൃത്തത്തിലുള്ള ഒരു ചിഹ്നം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. വട്ടത്തിലൊരു ചിഹ്നം. ഈ വൃത്തചിഹ്നം വ്യാഴമണ്ഡലത്തിൽ വന്നാലുള്ള ഫലം എന്താണ്? തീർച്ചയായിട്ടും വൃത്തചിഹ്നം വളരെ റെയറായി വരുന്ന ഒരു ചിഹ്നമാണ്. അപൂർവം ചില വ്യക്തികളുടെ കൈകളിൽ മാത്രമേ വ്യാഴമണ്ഡലത്തിൽ വൃത്തചിഹ്നം തെളിയുകയുള്ളൂ. ഇതൊരു സൗഭാഗ്യ ലക്ഷണമാണ്. വളരെയധികം പുരോഗതി, ഐശ്വര്യങ്ങൾ, ധനനേട്ടങ്ങൾ, കീർത്തിയെല്ലാം ആ വ്യക്തിക്കുണ്ടാകും. എങ്ങനെയും ഉണ്ടാകും. വളരെ ദുഃഖങ്ങൾ സഹിച്ച്, ദുരിതങ്ങൾ സഹിച്ച് ജീവിക്കുന്ന അപൂർവം ചിലരുടെ ജീവിതത്തിലേക്ക് ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ അപ്രതീക്ഷിത മായി അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തപ്പോൾ അവരുടെ പാരമ്പര്യ സ്വത്ത് അവർക്ക് എഴുതി കിട്ടുക, അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളിൽ നിന്നുള്ള സ്വത്തുക്കൾ ഇവർക്ക് ലഭിക്കുക. ഇങ്ങനെ അപൂർവം ഒരിക്കലും ചിന്തിക്കാതെ ഇരിക്കുന്ന സമയങ്ങളിൽ, ദുഃഖവും ദുരിതങ്ങളും അനുഭവിക്കുന്ന സമയങ്ങളിൽ അപ്രതീക്ഷിതമായി ഭാഗ്യത്തിൻ്റെ രീതിയിൽ ധനം വന്ന് ഭവിക്കുന്നവരുടെ കൈകളിലാണ് വൃത്തചിഹ്നം വ്യാഴമണ്ഡലത്തിൽ വന്ന് ഭവിക്കുന്നത്. ഇത് വളരെ റയർ ഒരു ചിഹ്നമാണ്. എല്ലാവരുടെ കൈകളിലും ഉണ്ടായിരിക്കണമെന്നില്ല. എങ്കിലും ഈ ചിഹ്നത്തെ പറ്റിയും നമ്മൾ പഠനവിധേയമാക്കേണ്ടതാണ്. ഇതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ധനം വന്ന ചില ബന്ധുക്കളൊക്കെ, ചിലർ വിവാഹം കഴിക്കാതിരിക്കുകയും അവരുടെ ധനം ധാരാളമുള്ളത് മരുമക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ അപ്രതീക്ഷിതമായി ലഭിക്കുകയോ ഒക്കെ ചെയ്യുന്നവരുടെ കൈകളിൽ ഇതുപോലുള്ള വൃത്തചിഹ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള വ്യക്തികളുടെയൊക്കെ കൈകൾ നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വൃത്തചിഹ്നമൊക്കെ മനസ്സിലാക്കാം. അപ്പം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് വൃത്തചിഹ്നം വളരെ റയറായ ഒരു ചിഹ്നമാണ്. അപൂർവം ഭാഗ്യശാലികൾക്ക് കിട്ടും. പക്ഷേ ഈ ഭാഗ്യശാലികളുടെ തുടക്കം ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളുമായിരിക്കും. അപ്രതീക്ഷിത നിമിഷത്തിൽ ധനം, ലോട്ടറി അടിച്ച പോലെ ധനം, അപ്രതീക്ഷിതമായി ധനം കിട്ടാനുള്ള യോഗം, അല്ലെങ്കിൽ ഭൂസ്വത്തുക്കൾ കിട്ടാനുള്ള യോഗമൊക്കെ അവർക്ക് വന്നു ഭവിക്കുന്ന ഒരു സൗഭാഗ്യ ലക്ഷണമായിട്ടാണ് വ്യാഴത്തിൽ വൃത്തചിഹ്നം തെളിഞ്ഞു വരുന്നത്. വൃത്തചിഹ്നം
തെളിഞ്ഞ് കാണുന്ന ആ സമീപ കാലഘട്ടത്തിൽ അതിനുള്ള ഭാഗ്യം അവർക്ക് കിട്ടും. എന്നാൽ ക്രമേണ വൃത്തചിഹ്നം മാഞ്ഞു പോയാൽ അതിനുള്ള സാധ്യത അവർക്ക് ലഭിക്കില്ല എന്നും കൂടി പറയാം. അപ്പം വൃത്തം മായാതെ കിടക്കുന്ന സമീപ കാലഘട്ടത്തിൽ അതിനുവേണ്ടി ഒരു ശ്രമം കൂടി അവർ നടത്തുകയാണെങ്കിൽ ഷുവറാണ് അവർക്ക് സൗഭാഗ്യം കിട്ടും. ലോട്ടറി എടുത്താലല്ലേ ലോട്ടറി അടിക്കൂ. സ്വത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോഴാണല്ലോ സ്വത്ത് ലഭിക്കൂ. അപ്പം ശ്രമവും കൂടി ഇവരുടെ കയ്യിൽ നിന്ന് വരികയാണെങ്കിൽ സൗഭാഗ്യപരമായ ഗുണം നൽകുന്ന ഒരു ഉത്തമ ചിഹ്നമാണ്, റയർ ചിഹ്നമാണ് വ്യാഴത്തിൽ കാണുന്ന വൃത്തചിഹ്നം. അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് മത്സ്യചിഹ്നത്തെ പറ്റിയാണ്. വ്യാഴമണ്ഡലത്തിൽ വളരെ ഉത്തമമായ ഒരു മത്സ്യചിഹ്നം കാണുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഈ കാണും പോലെയുള്ള ഒരു ചിഹ്നം, അതിനാണ് നമ്മൾ മത്സ്യചിഹ്നം എന്ന് പറയുന്നത്. ഈ ചിഹ്നം പോലെ ഇരിക്കും. അപ്പോൾ ഈ മത്സ്യചിഹ്നം വ്യാഴമണ്ഡലത്തിലെന്നല്ല, ഏത് മണ്ഡലത്തിൽ കണ്ടാലും വളരെ ഗുണകരമായ അനുഭവമായിരിക്കും അവർക്ക് ലഭിക്കുക. ധനപുരോഗതി, തൊഴിൽ വിജയം, ജീവിത പുരോഗതി എന്ന് വേണ്ട അപ്രതീക്ഷിതമായ ജീവിത നേട്ടങ്ങൾ അവർക്ക് ലഭിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ് മത്സ്യചിഹ്നം വളരെ വ്യക്തമായി ഒരു മണ്ഡലത്തിലോ ഒരു രേഖയിലോ ഒക്കെ കണ്ടാൽ. എന്നാൽ ഈ മത്സ്യചിഹ്നത്തെ തെറ്റിദ്ധരിക്കാറുണ്ട്. ദീപചിഹ്നം കാണുകയും അതിനടുത്തും മറ്റ് ചെറിയ രേഖകളും കൂടി വരുമ്പോൾ ആ ദീപചിഹ്നത്തെ മത്സ്യചിഹ്നമായിട്ട് തെറ്റിദ്ധരിച്ച് എൻ്റെ കയ്യിൽ മത്സ്യചിഹ്നമുണ്ട് അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിക്കുന്നവരും ഉണ്ട്. തീർച്ചയായിട്ടും അത് മത്സ്യചിഹ്നമല്ല, ദീപചിഹ്നമാണ്. മത്സ്യചിഹ്നം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ വളരെ വ്യക്തമായി ആ മണ്ഡലത്തിൽ മറ്റു രേഖകളാൽ കൂടാതെ തന്നെ വേറിട്ട് കിടക്കുന്ന ഒരു ചിഹ്നമാണ് മത്സ്യചിഹ്നം. ഇപ്പോൾ വ്യാഴത്തിലോ ഏത് മണ്ഡലത്തിലായാലും മറ്റ് രേഖകൾ അതിനോട് യോജിക്കാണ്ട് വേറിട്ട് കിടന്നാൽ മാത്രമേ അത് മത്സ്യചിഹ്നമാകൂ. അല്ല എങ്കിൽ ദീപായിരിക്കാം. ദീപ് വരുമ്പോൾ ദൂഷ്യമായിരിക്കും അനുഭവമായി വരിക. ആ മണ്ഡലത്തിൻ്റെ എല്ലാ ഗുണങ്ങളെയും അത് നശിപ്പിച്ചു കളയും. അപ്പോൾ അവർക്ക് ദുരിതമായിരിക്കും വരിക. അപ്പോൾ മത്സ്യചിഹ്നം ഒറ്റപ്പെട്ട് കിടക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വ്യാഴമണ്ഡലത്തിൽ കാണുന്ന ചിഹ്നമായ മത്സ്യചിഹ്നം വ്യാഴത്തിൽ വന്നാൽ വ്യാഴത്തിൻ്റെ എല്ലാ നന്മകളും പുരോഗതികളും അവർക്ക് വർദ്ധിച്ചു കിട്ടും എന്ന് മാത്രമല്ല ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലായിരിക്കും. ഏത് തൊഴിലിൽ വന്നാലും അത് പുരോഗതി പ്രാപിക്കുന്നതിനും അതിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് പോലെ തന്നെ അതിൽ സാലറി കയറ്റം കിട്ടുന്നതിനും അപ്രതീക്ഷിതമായ ഭവനയോഗം, വിദേശ യാത്രയ്ക്കുള്ള യോഗം, ഇങ്ങനെ എല്ലാവിധ അനുഭവ യോഗങ്ങളും വർദ്ധിപ്പിച്ചു തരുന്ന ഒരു ശുഭചിഹ്നമായിട്ടാണ് വ്യാഴത്തിലെ മത്സ്യചിഹ്നത്തെ നമ്മൾ എടുക്കുന്നത്. പ്രത്യേകിച്ച് വ്യാഴമെന്ന് പറയുമ്പോൾ ജീവിത വിജയത്തിൻ്റെയും ധനനേട്ടത്തിൻ്റെയും ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിൻ്റെയും ഈശ്വരാനുഗ്രഹത്തിൻ്റെയും നമ്മളുടെ പൂർവികരുടെയും എല്ലാം അനുഗ്രഹത്തിൻ്റെ മണ്ഡലമാണ് വ്യാഴമണ്ഡലം. വ്യാഴത്തെ കൊണ്ടാണ് നമുക്ക് തലമുറകളായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ പോലും നമ്മൾ വാല്യൂ ചെയ്യുന്ന. വ്യാഴം കുഴിഞ്ഞു കിടന്നാൽ പൂർവികരിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ലഭിച്ചിട്ടില്ലെന്നോ ഒരു മെൻറ്ററിൽ നിന്ന് നമുക്ക് ശാപമേറ്റിട്ടുണ്ടെന്നോ ഒക്കെ നമുക്ക് വ്യാഴം കുഴിഞ്ഞു കിടന്നാൽ എടുക്കാം. അതേപോലെ തന്നെ വ്യാഴം ഉയർന്നാൽ പൂർവികരുടെ അനുഗ്രഹം, മെൻറ്റർമാരുടെ അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം ഇതെല്ലാം അവർക്ക് കൂടുതലാണെന്ന് എടുക്കാം. അതോടൊപ്പം തന്നെ ആ മണ്ഡലത്തിൽ ഒരു മത്സ്യചിഹ്നം കൂടി വരികയാണെങ്കിൽ ഉറപ്പിക്കാം ഇവരുടെയൊക്കെ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഇവരേർപ്പെടുന്ന ഏത് രംഗത്തിലും അവർക്ക് വിജയിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിരിക്കും എന്ന്. ഭാവിയിലേക്കായാലും പ്രസൻറ്റ് ആ മത്സ്യജനം കാണുന്ന പ്രസൻറ്റ് മൂമെൻറ്റുകളിലൊക്കെ ഇവർക്ക് നന്മകളായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാവിയിലേക്കും അത് അനുഗ്രഹമായിത്തീരും. എന്നാൽ ഭാഗ്യരേഖയില്ല എങ്കിൽ, അവർക്ക് സൂര്യരേഖ ഇല്ല എങ്കിൽ, ഞാൻ സാധാരണ പറയും പോലെ ഭാഗ്യരേഖയും സൂര്യരേഖയാണ് സൗഭാഗ്യത്തെ നിശ്ചയിക്കുന്ന പ്രധാന രേഖകൾ. ഈ രേഖകൾ സഹോദര രേഖകളാണ്. സൂര്യരേഖ മാത്രം ഉണ്ടായിട്ട് ഭാഗ്യരേഖ ഇല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഭാഗ്യരേഖ മാത്രം ഉണ്ടായിട്ട് സൂര്യരേഖയില്ലെങ്കിൽ ഒരു പ്രയോജനവും ആ രേഖകളുടെ കിട്ടിയല്ല. ഇവ രണ്ടും തുല്യമായി ഈക്വലായി ഭംഗിയായി വരികയും മത്സ്യജന്യം വ്യാഴത്തിൽ കാണുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ വ്യക്തിയുടെ ജീവിതം സൗഭാഗ്യം കൊണ്ട് നിറയാൻ പോകുന്നു എന്നതിൻ്റെ ശുഭസൂചനയാണ്. എന്നാൽ അവർ ഇതിനു വേണ്ടി അതുമാത്രം പ്രതീക്ഷിച്ച് ലേസിയായി ഇരിക്കാണ്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതും അവരുടെ ഒരു കടമയാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, വർക്ക് ഹാർഡ്. എപ്പോഴും ഹാർഡായിട്ട് വർക്ക് ചെയ്യുക. നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ സ്വയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു സൗഭാഗ്യത്തിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ പോലും നിരന്തരം അധ്വാനിക്കുന്നവർക്ക് ജീവിതത്തിൽ എന്തും നേടിയെടുക്കാം. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യ മനസ്സുമെന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ഠമായ കൃഷിയിടം പോലെയാണ്, അതായത് വളക്കൂറുള്ള കൃഷിയിടം പോലെയാണ് ഏതൊരു മനുഷ്യ മനസ്സും. എന്നാൽ അവൻ അവിടെ വിത്ത് ഇറക്കുന്നില്ലെങ്കിലോ
സുന്ദരമായ വിത്ത്, ഫലപുഷ്ടമായ വിത്ത്, ഭാവിയിൽ നമുക്ക് ശുഭഫലങ്ങൾ നൽകുന്ന വിത്ത് മനസ്സിലേക്ക് ഇറക്കുന്ന കൃഷിയിടത്തിലേക്ക് ഇറക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കളകളായിരിക്കും, പിന്നെ സ്വയം കിളുത്ത് വളരുക. അതുകൊണ്ടാണ് ചിലർ പണിക്ക് പോവാതെ അലസരായി ഇരിക്കുമ്പോൾ എത്ര കഴിവുണ്ടെങ്കിലും അവരുടെ സ്വഭാവം ക്രമേണ നശിച്ചു പോവുകയും അവരുടെ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കുമൊക്കെ ദുരന്തത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ശുഭലക്ഷണങ്ങൾ വ്യാഴത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ലേസിയായിട്ടിരിക്കാതെ ഹാർഡ് വർക്കും കൂടി ചെയ്യേണ്ടത് അവരുടെ കടമയാണെന്നും കൂടിയാണ് എൻ്റെ അഭിപ്രായം. പെട്ടെന്നായിരിക്കുമ്പോൾ അവർക്ക് മത്സ്യജന്യത്തിൻ്റെ ഗുണം അവരിലേക്ക് ഓടിയെത്തുക. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് വ്യാഴമണ്ഡലത്തിൽ കുത്തനെ വീഴുന്ന രേഖകളുടെ ഫലത്തെപ്പറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വരച്ചിട്ടിരിക്കുന്ന രേഖ, വ്യാഴമണ്ഡലത്തിൽ നേർ കുത്തനെ വരച്ചിട്ടിരിക്കുന്ന രേഖ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്കും ധനപുരോഗതി, സൗഭാഗ്യം, ജീവിത പുരോഗതിയൊക്കെ സമീപകാലഘട്ടത്തിൽ അവർക്ക് ഉറപ്പായിട്ടും ലഭിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഈ സൂചന കണ്ടുകൊണ്ട് അവരെ നിരന്തരം പരിശ്രമിക്കുകയും കൂടി ചെയ്താൽ അവരേത് രംഗത്താണോ വന്നിരിക്കുന്നത് ആ രംഗത്ത് അവർക്ക് കീർത്തി നേടിയെടുക്കുന്നതിനും അതുകൊണ്ട് ധനപുരോഗതിയൊക്കെ അവർക്ക് അനുഭവിക്കാനുള്ള വിധി വരും എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഒറ്റരേഖ വ്യാഴത്തിൽ കുത്തനെ തെളിഞ്ഞു വരുന്നത്. എന്നാൽ ഈ ഒറ്റരേഖയ്ക്ക് പകരം വ്യാഴമണ്ഡലത്തിൽ ഇതുപോലെ രേഖകളുടെ എണ്ണം കൂടുതലായിട്ട് വീഴുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സൗഭാഗ്യപരമായ ഫലത്തിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ് പ്രധാനമായി. ഒറ്റരേഖ വന്നാലേ സൗഭാഗ്യപരമായി ഗുണം കിട്ടൂ, രേഖകളുടെ എണ്ണം കൂടിക്കണ്ടാൽ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. കയ്യിൽ വരാവുന്ന ആ സൗഭാഗ്യങ്ങൾ അപ്രതീക്ഷിത കാരണങ്ങളാൽ അവർക്കത് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകും എന്നതിൻ്റെ സൂചനയായിട്ട് എടുക്കണം കുത്തനെയുള്ള രേഖകളുടെ എണ്ണം വ്യാഴമണ്ഡലത്തിൽ കൂടുതലായി കണ്ടാൽ. അതുമാത്രമല്ല, ഈ രേഖയ്ക്ക് കൃത്യമായിട്ടും കുത്തനെയുള്ള വട്ടത്തിലുള്ള രേഖകൾ കൊണ്ട് ക്രോസ് ചെയ്ത് മുറിച്ച് കളഞ്ഞാലും ഈ കുത്തനെയുള്ള രേഖകളെ വിലങ്ങനെയുള്ള രേഖകൾ കൊണ്ട് കട്ട് ചെയ്ത് കണ്ടാൽ ആ രേഖകളുടെ പൂർണ്ണമായ ഫലങ്ങളും നഷ്ടപ്പെട്ടു പോകും. പിന്നെ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കുകയില്ല എന്നുള്ളത് മാത്രമല്ല, അവർക്ക് കഠിന പ്രയത്നം ചെയ്തില്ലെങ്കിൽ നഷ്ടങ്ങളും ദുഃഖങ്ങളും തന്നെ വന്ന് ഭവിക്കാനുള്ള സാധ്യത വരും. കാരണം വ്യാഴത്തിൽ നെഗറ്റീവായിട്ടാണ് ആ സൂചനയെ എടുക്കുന്ന കുത്തനെയുള്ള രേഖകളെ ക്രോസ് രേഖ വന്നാൽ നെഗറ്റീവ് ഫലം ആ വ്യക്തിയുടെ ഭാവിയിൽ അവർ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് അതിനെ എടുക്കേണ്ടി വരിക. അപ്പോൾ പിന്നീട് അവർ നിരന്തരം കഠിനപ്രയത്നം ചെയ്യുന്നില്ലെങ്കിൽ ആ രേഖ അവിടുന്ന് മാഞ്ഞു പോകുകയല്ല, എന്നേക്കും അവർക്ക് ദുഃഖങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ വട്ടത്തിലുള്ള രേഖ, കുത്തനെയുള്ള രേഖകളെ ബ്ലോക്ക് ചെയ്യുന്ന വ്യക്തികൾ നിരന്തരം കഠിനപ്രയത്നം ചെയ്യാൻ തയ്യാറാവുകയാണ് നല്ലൊരു ജീവിതം ലഭിക്കുവാൻ വേണ്ടി ചെയ്യേണ്ടത്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വിശദീകരിച്ച വ്യാഴമണ്ഡലത്തിൻ്റെ ഫലസൂചനകളെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി രേഖാശാസ്ത്ര സംബന്ധമായ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളൂ. നന്ദി, നമസ്കാരം.